ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചക്കക്കുരു കൊണ്ട് നല്ലൊരു നാടൻ ഐറ്റമാണ് നമ്മൾ ചെയ്യുന്നത്. നന്നാക്കി എടുത്ത ചക്കക്കുരു ചെറുതായിട്ട് അരിഞ്ഞതും ഒരുപിടുത്തം തേങ്ങാക്കൊത്തുമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മളിപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, അര ടീസ്പൂൺ മുളക് പൊടി, ഇത്രയാണ് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളക് ഒരു അഞ്ചെണ്ണം കൂടി നെടുകെ കയറി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചക്കക്കുരു ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ചട്ടിയിലാണ് വേവിക്കുന്നതെങ്കിൽ അടി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഒരു ചൂടായ പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ കടുകാണ് ഇപ്പോൾ ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു തണ്ട് കറിവേപ്പിലയും ചതച്ചെടുത്തിട്ടുള്ള 5 ചുവന്നുള്ളി, 3 ഇതള് വെളുത്തുള്ളി. ഇത് പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം. ഇപ്പോൾ അത് നന്നായിട്ട് മാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കണം. അങ്ങനെ തേങ്ങാക്കൊത്തിട്ട ചക്കക്കുരു ഉലർത്തിയത് ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊരു തനി നാടൻ ഐറ്റമാണേ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. താങ്ക് യു.